നടക്കുന്നത്. ജമ്മു കാശ്മീരിന് പ്രത്യേക അവകാശങ്ങൾ നൽകുന്ന ഈ 35A ഒപ്പം 370 വകുപ്പിന്റെ പരിരക്ഷ, ഇത് രണ്ടും ഇല്ലാതാകുമ്പോൾ എന്തൊക്കെയാണ് ഫലത്തിൽ സംഭവിക്കുക? ഭരണഘടനയുടെ 370 വകുപ്പ് പ്രകാരം നേരത്തെ ജമ്മുകാശ്മീരിന് വിശേഷ അധികാരങ്ങളാണ് ഉണ്ടായിരുന്നത്. ജമ്മുകാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമായി ചേർക്കുമ്പോൾ രണ്ട് ഭരണഘടനാ വകുപ്പുകൾ മാത്രമേ ജമ്മുകാശ്മീരിന് ബാധകമാവുകയുള്ളൂ എന്നുള്ള ഉറപ്പാണ് അവിടുത്തെ ജനങ്ങൾക്ക് നൽകിയത്. 1947 ഇന്ത്യയിലേക്ക് ജമ്മുകാശ്മീർ ചേരുന്ന സമയത്ത് 370 എന്നുള്ളൊരു വകുപ്പ് ഇല്ലായിരുന്നു. പക്ഷേ രണ്ട് വർഷത്തിന് ശേഷം ഈ ഒരു വകുപ്പ്, 370 എന്നുള്ളൊരു വകുപ്പ് കൊണ്ടുവരാനുള്ള ഒരു ധാരണയിലെത്തുകയായിരുന്നു. എന്തായാലും 370 വകുപ്പ്, അതുപോലെ ഭരണഘടനയുടെ 1-ാം അനുച്ഛേദം, ഈ രണ്ടും മാത്രമേ ജമ്മുകാശ്മീരിന് ബാധകമായിരുന്നുള്ളൂ. ഭരണഘടനയുടെ 1-ാം അനുച്ഛേദം അനുസരിച്ചാണ് ഏതൊക്കെ സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ ഭാഗം എന്ന് നിശ്ചയിക്കുന്നത്. അതിൽ പാർട്ട് ബിയിലാണ് ജമ്മുകാശ്മീരിനെ ആദ്യം ഉൾപ്പെടുത്തിയിരുന്നത്. പിന്നീട് എല്ലാ സംസ്ഥാനങ്ങളും ഒറ്റ ഭാഗമായാൽ മതി, വിവിധ പാർട്ടികളായി വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് ജമ്മുകാശ്മീരിനെ 15-ാമത്തെ സംസ്ഥാനമായി പിന്നീട് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തുകയായിരുന്നു. അതുകൊണ്ട് 1-ാമത്തെ അനുച്ഛേദ പ്രകാരം ജമ്മുകാശ്മീർ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. പിന്നീട് ഭരണഘടനയുടെ 370 ജമ്മുകാശ്മീരിന് ബാധകം എന്നാണ് വ്യക്തമാക്കിയിരുന്നത്. ആ 370 എഴുതി ചേർത്തിരുന്നത് ഭരണഘടനയുടെ മറ്റൊരു വകുപ്പും ജമ്മുകാശ്മീരിന് ബാധകമാകില്ല എന്നതാണ്. ജമ്മുകാശ്മീരിന് സ്വയം അവിടുത്തെ നിയമസഭയ്ക്ക് നിയമങ്ങൾ ഉണ്ടാക്കാം, അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാം. അതായത് ഇന്ത്യയിൽ പാസാക്കുന്ന ഭരണഘടനയിലുള്ള മറ്റ് വകുപ്പുകളൊന്നും തന്നെ ജമ്മുകാശ്മീരിന് ബാധകമായിരിക്കില്ല എന്നതാണ് 370 വകുപ്പ് വ്യക്തമാക്കിയിരുന്നത്. അതായത് ഇന്ത്യക്കുള്ളിൽ തന്നെ പ്രവർത്തിക്കുമ്പോഴും ഇന്ത്യയുടെ 2 അനുച്ഛേദങ്ങൾ മാത്രമേ ജമ്മുകാശ്മീരിന് ബാധകമായിരുന്നുള്ളൂ. ഇന്ത്യയിലുള്ള മൗലിക അവകാശം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അവിടുത്തെ നിയമസഭ പാസാക്കിയാൽ മാത്രമേ അവിടുത്തെ ജനങ്ങൾക്ക് ബാധകമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 370 വകുപ്പ് എടുത്തു കളയുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നുവോ അതെല്ലാം ജമ്മുകാശ്മീരിനും ബാധകമാവുകയാണ്. 1-ാമത്തെ കാര്യമായി അത് വരികയാണ്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഒക്കെ ഒരു പൗരന് എങ്ങനെയാണോ ഇന്ത്യൻ ഭരണഘടന ബാധകമാകുന്നത്, അതുപോലെ ജമ്മുകാശ്മീരിലെ ജനങ്ങൾക്കും ഇന്ത്യൻ ഭരണഘടന ബാധകമായി മാറുകയാണ്. അവർക്ക് ലഭിച്ചിരുന്ന സംരക്ഷണം, പരിരക്ഷ, ഇതെല്ലാം തന്നെ ഒറ്റയടിക്ക് എടുത്തു കളയുന്നു. രണ്ടാമതായി, ഭരണഘടനയുടെ 335A അനുച്ഛേദ പ്രകാരം അവിടെ സ്ഥലം വാങ്ങാൻ പുറത്തു നിന്നുള്ളവർക്ക് അധികാരമുണ്ടായിരുന്നില്ല. സ്കോളർഷിപ്പുകൾ നേടാൻ അവിടെ സ്ഥിരമായി താമസിക്കുന്നവർക്കേ അധികാരമുണ്ടായിരുന്നുള്ളൂ. സ്ഥിരമായി താമസിക്കുന്നവർ ആര് എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അവിടുത്തെ നിയമസഭയ്ക്ക് നൽകിയിരുന്നു. അതുകൊണ്ട് ഭൂമി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജമ്മുകാശ്മീരിലെ ജനങ്ങൾക്ക് ഒരു വിശേഷ അധികാരമുണ്ടായിരുന്നു. അതും മാറുകയാണ്. കാരണം ഭരണഘടനയുടെ 370 വകുപ്പ് എടുത്തു കളയും എന്ന് വ്യക്തമാക്കുമ്പോൾ ഈ 35A അനുച്ഛേദ പ്രകാരമുള്ള അധികാരങ്ങൾ മാറുന്നു. മാത്രമല്ല സംസ്ഥാനം തന്നെ ഇപ്പോൾ വിഭജിക്കുന്ന ഒരവസ്ഥയിലേക്കും പോകുന്നു. അതുകൊണ്ട് 35A അങ്ങനെ തന്നെ ഇല്ലാതാകുന്ന ഒരു നിലയിലേക്ക് പോകും. അതിനായി പ്രത്യേകമായ ഒരു പ്രമേയം ഇപ്പോൾ അവതരിപ്പിച്ചിട്ടില്ല. അതിനാൽ 35A അനുച്ഛേദ പ്രകാരം വിശേഷമായി ഭൂമിക്ക് മേൽ ഉൾപ്പെടെ ഉണ്ടായിരുന്ന അധികാരങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് ഇല്ലാതാകും. രണ്ടാമതായി, ഇന്ത്യയുടെ എല്ലാ നിയമങ്ങളും ഭരണഘടനയിലെ എല്ലാ വ്യവസ്ഥകളും ജമ്മുകാശ്മീരിന് കൂടി ബാധകമാകും 370 വകുപ്പ് എടുത്തു കളയുന്നതോടുകൂടി. അതുകൊണ്ട് ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെയും പോലെ ആകാൻ പോവുകയാണ് ജമ്മുകാശ്മീർ. തീർച്ചയായിട്ടും ജമ്മുകാശ്മീരിൽ 370 വകുപ്പ് പ്രകാരം അത്തരത്തിലൊരു പരിരക്ഷ നൽകിയ സമയത്ത് തന്നെ ഇതൊരു താൽക്കാലിക പരിരക്ഷയാണ് എന്ന് ഭരണഘടനയിൽ വ്യക്തമാക്കിയിരുന്നു. എപ്പോൾ വേണമെങ്കിലും ഈ പരിരക്ഷ ജമ്മുകാശ്മീരിലെ സർക്കാരിൻ്റെ അനുമതിയോടുകൂടി രാഷ്ട്രപതിക്ക് വേണ്ടെന്ന് വെക്കാം എന്നതായിരുന്നു ഭരണഘടനയിൽ വ്യക്തമാക്കിയിരുന്നത്. ഇപ്പോൾ അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു നിയമസഭയില്ല, ഇപ്പോൾ ഒരു ഗവർണർ ഭരണമാണുള്ളത്. അവിടുത്തെ ഭരണകൂടം എന്നത് ഗവർണറുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടമായി മാറും. പാർലമെൻ്റ് അനുമതി കൂടി ഇപ്പോൾ സർക്കാർ തേടിയിരിക്കുകയാണ് ഈ നീക്കത്തിന്. അതുകൊണ്ട് തീർച്ചയായിട്ടും പാർലമെൻ്റ് അനുമതിയോടുകൂടി 370 വകുപ്പ് റദ്ദാക്കാൻ കഴിയും. പക്ഷേ ഇതിനെ കോടതിയിൽ തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ കഴിയും, അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചോദ്യം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഭരണഘടനയുടെ 370 വകുപ്പ് ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ അനുമതിയോടുകൂടി രാഷ്ട്രപതി എടുത്തു കളഞ്ഞാലും അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാം. അന്തിമമായി സുപ്രീം കോടതിയായിരിക്കും ഈ ഒരു തീരുമാനത്തിൽ അവസാനമായ വാക്ക് പറയുക. ഒപ്പം തന്നെ ജമ്മുകാശ്മീരും ലഡാക്കും രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളായി മാറുന്നു. ഇവിടുത്തെ ഭരണ പ്രക്രിയ ഉൾപ്പെടെ ഏത് രീതിയിലായിരിക്കും? ജമ്മുകാശ്മീരിൽ ഇപ്പോൾ നടക്കുന്നത് അതൊരു പൂർണ്ണ സംസ്ഥാനമായി തന്നെ മാറിയിരിക്കുകയാണ്. അവിടുത്തെ നിയമസഭയുണ്ട്, അവിടുത്തെ നിയമസഭയ്ക്ക് പൂർണ്ണ അധികാരമുണ്ട്. പൂർണ്ണ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതിന് പകരം ഒരു കേന്ദ്രഭരണ പ്രദേശമായി ഇപ്പോൾ ജമ്മുകാശ്മീരിനെ മാറ്റുകയാണ്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ കൂടുതൽ അധികാരം അവിടെ എത്തുന്നു എന്ന് തന്നെ വിലയിരുത്താം. ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ദില്ലി ഒരു സംസ്ഥാനമാണ്, ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. പക്ഷേ ഒരു സംസ്ഥാനത്തിൻ്റെ കുറേ അധികാരങ്ങൾ ദില്ലിക്ക് നൽകിയിട്ടുണ്ട്. നിയമസഭയുണ്ട്, ഒരു മുഖ്യമന്ത്രിയുണ്ട്, പക്ഷേ പൂർണ്ണ അധികാരം ദില്ലിക്ക് നൽകിയിട്ടില്ല. പുതുച്ചേരി
നിയമസഭയുള്ള ഒരു സംസ്ഥാനമാണ്. അവിടെ ലഫ്റ്റനന്റ് ഗവർണർക്കാണ് കൂടുതൽ അധികാരങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും ഒരു പൂർണ്ണ സംസ്ഥാനം കേരളത്തെ പോലെ ഉള്ള അധികാരങ്ങളില്ല. അങ്ങനെ ഒരു പ്രദേശമായി ഇപ്പോൾ ജമ്മുകാശ്മീരിനെയും മാറ്റുകയാണ്. അപ്പോൾ ജമ്മുകാശ്മീർ ഇതുവരെ ഒരു പ്രത്യേക പരിരക്ഷയുള്ള ഒരു സംസ്ഥാനമായിരുന്നു. അവിടുത്തെ സർക്കാരിന് വിശേഷ അധികാരങ്ങൾ ഉണ്ടായിരുന്നു. അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള നിയമങ്ങളെല്ലാം ഉണ്ടാക്കാനുള്ള, ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് പുറത്ത് തന്നെ നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം അവിടുത്തെ സർക്കാരിനുണ്ടായിരുന്നു. അതാദ്യം പിൻവലിക്കുന്നു. അതിനുശേഷം അവിടെ പുതിയൊരു ഭരണകൂടം വരുമ്പോൾ അതും കേന്ദ്രത്തിൻ്റെ നേരിട്ടുള്ള കീഴിലുള്ള ഒരു ഭരണകൂടമായി മാറ്റുന്നു. അതായത് ഒരു കേന്ദ്രഭരണ പ്രദേശം, നിയമസഭയുള്ള പ്രദേശം, അപ്പോൾ പൂർണ്ണ അധികാരങ്ങളില്ലാത്ത ഒരു സംസ്ഥാനമായി ജമ്മുകാശ്മീർ എന്ന പ്രദേശം മാറുകയാണ്. ലഡാക്കിനെ അതിൽ നിന്ന് വിഭജിക്കുന്നു. ലഡാക്കിനും ഇപ്പോൾ നിയമസഭയുണ്ട്. ജമ്മുകാശ്മീർ നിയമസഭ ലഡാക്കിൻ്റെ കൂടി നിയമസഭയാണ്. അതിനു പകരം ലഡാക്കിനെ ഒരു പ്രത്യേക കേന്ദ്രഭരണ പ്രദേശമാക്കി ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് കീഴിൽ ചണ്ഡീഗഡിനെ പോലെ കൊണ്ടുവരാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ ഒരു എം പി ഉണ്ടാകും. ജനങ്ങൾക്ക് തിരഞ്ഞെടുത്ത് ഒരു എം പിയെ ലോക്സഭയിലേക്ക് അയക്കാനുള്ള അധികാരമുണ്ടാകും. പക്ഷേ നിയമസഭയ്ക്ക് കീഴിലുള്ള അധികാരങ്ങൾ ലഡാക്കിന് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ലഡാക്ക് നേരിട്ട് തന്നെ കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള ഒരു പ്രദേശമായി മാറുന്നു. ജമ്മുകാശ്മീർ പൂർണ്ണ അധികാരങ്ങളില്ലാത്ത ഒരു സംസ്ഥാനമായി മാറുന്നു. ഇപ്പോൾ ചർച്ചയിൽ ഉയർന്നു കേട്ടത് ബി ജെ പിയിലെ തന്നെ സ്വപൻ ദാസ് ഗുപ്ത ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. തൽക്കാലം അതൊരു കേന്ദ്രഭരണ പ്രദേശം, നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശം എന്ന നിലയ്ക്കായിരിക്കണം കൊണ്ടുവരേണ്ടതെങ്കിലും ഭാവിയിൽ അവിടുത്തെ ജനങ്ങൾക്ക് അവർ അർഹിക്കുന്ന സമയത്ത് ഒരു പൂർണ്ണ സംസ്ഥാന പദവി നൽകണം എന്നുള്ള ഒരു ഉറപ്പ് ആഭ്യന്തരമന്ത്രി തന്നെ നൽകണം എന്ന് ബി ജെ പിയുടെ അംഗം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ അത്തരമൊരു ഉറപ്പ് അമിത്ഷാ ചർച്ചയ്ക്കൊടുവിൽ നൽകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും അവിടുത്തെ ജനങ്ങൾക്കുണ്ടായിരുന്ന പരിരക്ഷ, പ്രത്യേക അധികാരങ്ങൾ എടുത്തു കളയുന്നു. കേന്ദ്രത്തിൻ്റെ ഒരു അധികാരത്തിന് കീഴിലുള്ള ഒരു സംസ്ഥാനമായി ജമ്മുകാശ്മീരിനെ മാറ്റുകയും ചെയ്യുന്നു. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ തീർച്ചയായിട്ടും വലിയ ചർച്ചയായി മാറാവുന്ന ഒരു തീരുമാനമാണിത്. ശരി, ഇനി പാർലമെന്റിൽ നടന്ന പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ പി ആർ സുനിൽ, എന്തൊക്കെയാണ് പാർലമെന്റിൽ നടന്നത്? ശാലിനി, എന്തായാലും വലിയ പ്രതിഷേധങ്ങൾക്കിടെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിനായുള്ള ബില്ലുകൾ പാർലമെന്റിൽ അവതരിപ്പിച്ചത്, രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. എന്തായാലും ജനാധിപത്യത്തിലെ കറുത്ത ദിനമെന്നും ഭരണഘടനയെ കേന്ദ്ര സർക്കാർ കശാപ്പ് ചെയ്തുവെന്നുമാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചത്. വലിയ ബഹളത്തിനിടെ തന്നെയായിരുന്നു ഈ ബില്ലിന്റെ അവതരണം പൂർണ്ണമായും നടന്നത്. എന്തായാലും വളരെ അപ്രതീക്ഷിതമായിട്ടാണ് കേന്ദ്ര സർക്കാർ ജമ്മുകാശ്മീരിനെ വിഭജിക്കാനുള്ള ബില്ലും 370-ാം വകുപ്പ് റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനവുമൊക്കെ പ്രഖ്യാപിച്ചത്. രാവിലെ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി ചേരുന്നു. അതിനുശേഷം അടിയന്തര മന്ത്രിസഭാ യോഗം ചേരുന്നു. അതിനുശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്യസഭയിലെത്തി ഈ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. എന്തായാലും ഈ ബില്ല് അവതരിപ്പിച്ചതിന് പിന്നാലെ തന്നെ രാജ്യസഭയിൽ ചർച്ച ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. ആദ്യം സംസാരിച്ചത് ശിവസേന അംഗം സഞ്ജയ് റാവത്താണ്. സഞ്ജയ് റാവത്ത് ഈ ബില്ലിനെ പിന്തുണച്ചാണ് സംസാരിച്ചത്. ജമ്മുകാശ്മീരിനും രാജ്യത്തിനുമൊക്കെയുള്ള ഒരു ശാപം മാറിയിരിക്കുന്നു എന്നാണ് സഞ്ജയ് റാവത്ത് ചൂണ്ടിക്കാണിച്ചത്. അസമിൽ നിന്നുള്ള ബോഡോ പാർട്ടി നേതാവും ബില്ലിനെ അനുകൂലിച്ച് സംസാരിച്ചു. ഇപ്പോൾ വൈക്കോ ആണ് ബില്ലിന് മേൽ സംസാരിക്കുന്നത്. എന്തായാലും അതിനെ എതിർത്തുള്ള വാദങ്ങൾ തന്നെയാണ് വൈക്കോ നിരത്തുന്നത്. ഏതായാലും പ്രതിപക്ഷ പാർട്ടികൾ ഈ ബില്ലിന്റെ കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. 245 അംഗ രാജ്യസഭയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, മുത്തലഖ് ബില്ല് ചർച്ചയ്ക്ക് വന്നപ്പോൾ പ്രതിപക്ഷത്തിന് ഇടയിൽ ഐക്യമുണ്ടായില്ല. പ്രതിപക്ഷത്തിനിടയിലെ ഭിന്നത ഉപയോഗിച്ചുകൊണ്ട് ആ ബില്ല് പാസാക്കാനുള്ള നീക്കങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുകയും അത് വിജയിപ്പിക്കുകയും വലിയ രാഷ്ട്രീയ വിജയം സർക്കാർ അക്കാര്യത്തിലൂടെ നേടുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ഇത് ജമ്മുകാശ്മീരിനെ സംബന്ധിച്ച് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തീരുമാനം സർക്കാർ പ്രഖ്യാപിക്കുന്നു. അപ്രതീക്ഷിതമായി അതിനായുള്ള ബില്ല് സർക്കാർ രാജ്യസഭയിൽ കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. രാജ്യസഭയിൽ 124 അംഗങ്ങൾ പ്രതിപക്ഷത്തിനുണ്ട്, 116 അംഗങ്ങൾ മാത്രമാണ് ഭരണപക്ഷത്തിനുള്ളത്. എന്തായാലും എല്ലാ അംഗങ്ങളും സഭയിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് രാവിലെ ബി ജെ പി വിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചു നിൽക്കണമെന്ന് രാവിലെ ഗുലാം നബി ആസാദിന്റെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുണ്ടാകുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ബി എസ് പി അടക്കമുള്ള പാർട്ടികളുടെ നിലപാട് ഏറെ നിർണായകമാകും. ബില്ലിനെ എതിർക്കുമെന്ന് ജെ ഡി യു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വോട്ടെടുപ്പിൽ പങ്കെടുക്കുമോ എന്നതും പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഇക്കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ ഈ ബില്ല് പാസ്സാകുമോ എന്ന ചോദ്യം. അതേസമയം സർക്കാർ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് ഈ ബില്ല് പാസ്സാക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിൽ സർക്കാർ മുന്നോട്ട് പോകുന്നു. ഇന്ന് തന്നെ ഈ ബില്ല് പാസ്സാക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകും. ബില്ല് പാസ്സാക്കുകയാണെങ്കിൽ തീർച്ചയായും സ്വാതന്ത്ര്യത്തിന് ശേഷം, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, ഏഴ് പതിറ്റാണ്ടിന് ശേഷം വലിയ തീരുമാനം വളരെ അപ്രതീക്ഷിതത്തിലൂടെ പ്രഖ്യാപിക്കുകയും പ്രതിപക്ഷത്തെ ഭിന്നതയായിരുന്നു സർക്കാരിന് അനുകൂലമായത്. ഇനി ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ എന്ത് നിലപാടിലേക്ക് പ്രതിപക്ഷം എത്തും? അവരുടെ നീക്കം എന്തായിരിക്കും?
ശാലിനി, അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ ജമ്മു കശ്മീരിന്റെ കാര്യത്തിൽ ഒരേ നിലപാടായിരിക്കുമോ ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നേരത്തെ പറഞ്ഞതുപോലെ ബി എസ് പി ഇപ്പോൾ തന്നെ ബില്ലിനെ അനുകൂലിച്ച ഒരു നിലപാട് ചില അംഗങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബി എസ് പി ബില്ലിനെതിരെ വോട്ട് ചെയ്യില്ല എന്ന് വ്യക്തം. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ ഇക്കാര്യത്തിൽ യോജിപ്പുണ്ടാക്കാൻ കോൺഗ്രസ് അല്ലെങ്കിൽ അതുപോലുള്ള പാർട്ടികൾക്ക് സാധിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അതിനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. വലിയ ചർച്ചകൾ പ്രതിപക്ഷ പാർട്ടികൾക്കകത്ത് നടക്കുന്നുണ്ട്. എന്തായാലും രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന് ഭൂരിപക്ഷമുണ്ട്. പക്ഷേ ഒന്നിച്ചു നിൽക്കുമോ പ്രതിപക്ഷം? അങ്ങനെ ഒന്നിച്ചു നിൽക്കാത്ത സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. പ്രത്യേകിച്ച് മുത്തലാഖ് ബില്ല്, അതിനുശേഷം വന്നിട്ടുള്ള വളരെ സുപ്രധാനമായ ബില്ലുകൾ, മെഡിക്കൽ കമ്മീഷൻ ബില്ല് ഉൾപ്പെടെയുള്ളവ വന്നപ്പോഴൊക്കെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിലെ യോജിപ്പില്ലായ്മ സർക്കാരിന് അനുകൂലമായി. ആ യോജിപ്പില്ലായ്മ ഇത്തവണയും രാജ്യസഭയിൽ ഉണ്ടാവുകയാണെങ്കിൽ ജമ്മുകശ്മീരിനെ രണ്ടായി വിഭജിക്കാനുള്ള ബില്ല് രാജ്യസഭയിൽ എളുപ്പത്തിൽ പാസാക്കിയെടുക്കാൻ സർക്കാരിന് സാധിക്കും. ഒറ്റ ദിവസം കൊണ്ട് തീരുമാനമെടുക്കുന്നു. ആ ദിവസം തന്നെ അതിനായുള്ള ബില്ല് രാജ്യസഭയിൽ കൊണ്ടുവരുന്നു. അത് പാസാക്കിയെടുക്കുന്നു എന്ന വലിയ നേട്ടം സർക്കാരിന് മുമ്പിലുണ്ടാകും. സർക്കാരിനെ സംബന്ധിച്ച് അത് ഏറ്റവും വലിയ രാഷ്ട്രീയ നേട്ടം തന്നെയായിരിക്കും. എന്തായാലും അത്തരമൊരു നീക്കത്തിന് പ്രതിപക്ഷത്തിനിടയിലെ ഭിന്നത സർക്കാരിനെ സഹായിക്കുമോ എന്നത് കാത്തിരുന്ന് കാണാം. എന്തായാലും കോൺഗ്രസ് രാവിലെ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം വിളിച്ചിരുന്നു. ഗുലാം നബി ആസാദിന്റെ ചേംബറിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്നൊരാവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ആ ആവശ്യത്തോട് പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ യോജിപ്പുണ്ടാകുമോ? ഭരണപക്ഷത്തെ തന്നെ ജെ ഡി യു ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ നിലപാട് എന്താകും എന്നതും പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ജെ ഡി യു ബില്ലിനെ എതിർക്കും എന്ന് പറയുന്നുണ്ട്, പക്ഷേ വോട്ടെടുപ്പിൽ പങ്കെടുക്കുമോ? നേരത്തെ മുത്തലാഖ് ബില്ലിൽ ജെ ഡി യു ബില്ലിനെ എതിർത്തു, പക്ഷേ വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ സഭയിൽ നിന്ന് മാറി നിന്നു. എ ഐ ഡി എം കെ ഉൾപ്പെടെയുള്ള സർക്കാരിനെ അനുകൂലിക്കുന്ന പാർട്ടികളും അന്ന് വോട്ടെടുപ്പ് ബഹിഷ്കരിച്ച് സർക്കാരിന് അനുകൂലമായ വഴിയൊരുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. അത്തരമൊരു നീക്കം ഇത്തവണയും സർക്കാർ ഈ ബില്ലിനെ എതിർക്കുന്നവരെല്ലാം തന്നെ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും പാർട്ടികൾ ബില്ലിനെ എതിർക്കുന്നവർ ആ നിലപാട് സ്വീകരിച്ചാൽ സർക്കാരിന് എളുപ്പത്തിൽ ജമ്മു കശ്മീർ ബില്ല് പാസാക്കിയെടുക്കാൻ സാധിക്കും. എന്തായാലും വളരെ അപ്രതീക്ഷിതമായി ബില്ല് അവതരിപ്പിച്ച് ബില്ലിന്മേൽ ചർച്ച തുടങ്ങിയിരിക്കുന്നു. ഇന്ന് തന്നെ ബില്ല് പാസാക്കാൻ കഴിയും എന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. സുനിൽ പ്രശാന്ത് തുടരുക. ചില പ്രതികരണങ്ങൾ കൂടി കണ്ട ശേഷം മടങ്ങിയെത്താം. ഇന്ത്യൻ ജനാധിപത്യത്തിലെ കറുത്ത ദിനമെന്ന് മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി. വിഭജനത്തെ എതിർത്ത് ഇന്ത്യക്കൊപ്പം നിന്നതിന് കശ്മീരിന് കിട്ടിയ തിരിച്ചടിയാണിത്. ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും മെഹബൂബ പറഞ്ഞു. ഞെട്ടിപ്പിക്കുന്ന തീരുമാനമെന്ന് ഒമർ അബ്ദുള്ള പ്രതികരിച്ചു. കശ്മീരിലെ ജനങ്ങളോട് വിശ്വാസ വഞ്ചന കാണിക്കുകയാണ് സർക്കാരെന്ന് ഒമർ അബ്ദുള്ള പറയുന്നു. ചരിത്രപരമായ തെറ്റുതിരുത്തിയെന്നായിരുന്നു അരുൺ ജെയ്റ്റ്ലിയുടെ പ്രതികരണം. ഏഴു പതിറ്റാണ്ടായി നിലനിൽക്കുന്ന ആവശ്യമാണ് നിറവേറുന്നത്. നമ്മുടെ ജീവിതകാലത്ത് ഇത് യാഥാർത്ഥ്യമായതിൽ സന്തോഷമെന്ന് ബി ജെ പി ജനറൽ സെക്രട്ടറി റാം മാധവ് പ്രതികരിച്ചു. ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ പോലെ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് പ്രവർത്തിച്ചുവെന്ന് പ്രശസ്ത ചരിത്രകാരൻ രാമചന്ദ്ര ഗുഹ ട്വീറ്റ് ചെയ്തു. ഭരണഘടനയുടെ 370 വകുപ്പ് റദ്ദാക്കാൻ ഭരണഘടനാ ഭേദഗതി വേണ്ട എന്ന തന്റെ വാദം ശരിയായെന്ന് സുബ്രഹ്മണ്യം സ്വാമി ട്വിറ്ററിൽ കുറിച്ചു. മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിനെ കാറടിച്ചു കൊന്ന കേസിൽ ശ്രീറാം വെങ്കിട്ടരാമനെ രക്ഷിക്കാനുള്ള പോലീസ് ശ്രമം ഒരിക്കൽ കൂടി വ്യക്തമാക്കി റിമാൻഡ് റിപ്പോർട്ട്. അപകടം ഉണ്ടായപ്പോൾ ശ്രീറാം മദ്യപിച്ചിരുന്നു എന്ന റിപ്പോർട്ടിൽ പരാമർശമില്ല. അതിനിടെ രാഷ്ട്രീയ മാധ്യമ സമ്മർദ്ദമാണ് കേസിൽ കുടുക്കിയതെന്ന് ശ്രീറാമിന്റെ അഭിഭാഷകൻ ജാമ്യാപേക്ഷയ്ക്കിടെ കോടതിയെ അറിയിച്ചു. ശനിയാഴ്ച പുലർച്ചെ അപകടം നടന്നതു മുതൽ തുടർന്ന പോലീസിന്റെ ഒത്തുകളിയുടെ മറ്റൊരു തെളിവാണ് റിമാൻഡ് റിപ്പോർട്ട്. അലക്ഷ്യമായും അമിത വേഗത്തിലും വാഹനമോടിച്ച് ബഷീറിനെ ഇടിച്ചു തെറിപ്പിച്ചുവെന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. റിപ്പോർട്ടിൽ ഒരിടത്തും ശ്രീറാം മദ്യപിച്ചിരുന്നതായി പറയുന്നില്ല. രക്തസാമ്പിൾ എടുത്തോ ഇല്ലയോ എന്നതിനെക്കുറിച്ചും റിപ്പോർട്ടിൽ പറയുന്നില്ല. കിംസിൽ ചികിത്സയിൽ കഴിയുമ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ റിമാൻഡ് റിപ്പോർട്ടാണ് പുറത്തുവന്നത്. ശ്രീറാം മദ്യപിച്ചിരുന്നതായി ദൃക്സാക്ഷികളും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. മദ്യത്തിന്റെ മണമുണ്ടെന്ന് ജനറൽ ആശുപത്രിയിലെ ഡോക്ടറും രേഖപ്പെടുത്തിയിരുന്നു. ഇതിനുശേഷമാണ് ഈ റിപ്പോർട്ട് നൽകിയത് എന്നുള്ളതാണ് പ്രധാനം. 9 മണിക്കൂറിന് ശേഷം എടുത്ത രക്തസാമ്പിളിൽ മദ്യത്തിന്റെ അംശമില്ല എന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്. ഈ ഒരു പ്രത്യേക വിഷയത്തിൽ മാത്രം ഒരു പോരായ്മ സംഭവിച്ചിട്ടുണ്ട്. ഞാനത് പോരായ്മ സംഭവിച്ചിട്ടുണ്ട്, അതില്ലാന്നൊന്നും ഞാൻ പറയില്ല. കാരണം അതങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു, അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലുണ്ട്. എന്നാൽ ആ ഒരു എക്സ്ക്യൂസ് കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഉപദേശം. അതിനിടെ കേസിന് പിന്നിൽ
രാഷ്ട്രീയ മാധ്യമ സമ്മർദ്ദമാണെന്ന് ശ്രീറാമിന്റെ അഭിഭാഷകൻ കോടതി അറിയിച്ചു. കൂടുതൽ തെളിവെടുപ്പിനായി അന്വേഷണ ഉദ്യോഗസ്ഥൻ ശ്രീറാമിനെ കസ്റ്റഡിയിലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 നാളെ കൂടുതൽ വാദം കേൾക്കും. ശ്രീറാമിനെതിരായ കേസിൽ മ്യൂസിയം പോലീസിനുണ്ടായ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി സ്പെഷ്യൽ ബ്രാഞ്ചും സിറ്റി പോലീസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വിടാൻ ഡോക്ടർ നിർദ്ദേശിച്ച ശ്രീറാമിനെ സ്വന്തം ഇഷ്ടപ്രകാരം കിംസിലേക്ക് പോകാൻ അനുമതി നൽകിയതിലടക്കം മ്യൂസിയം ക്രൈം SI ജയപ്രകാശിന് വീഴ്ചയുണ്ടായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. CPI മുഖപത്രം ജനയുഗം കേസിലെ പോലീസ് നടപടിയെ അതിരൂക്ഷമായി വിമർശിച്ചു. കേസിൽ തുടക്കം മുതൽ ശ്രീറാമിനെ രക്ഷിക്കാൻ പോലീസ് കള്ളക്കളി നടത്തിയെന്നും ഈ പോലീസിനെ തിരുത്തണമെന്നും ജനയുഗം മുഖപ്രസംഗം ആവശ്യപ്പെടുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ കാറിടിച്ചു കൊന്ന കേസിൽ സർവേ ഡയറക്ടർ ശ്രീറാം വെങ്കിട്ടരാമനെ ഇന്ന് സസ്പെൻഡ് ചെയ്തേക്കും. അതേസമയം മെഡിക്കൽ കോളേജിലെ ജയിൽ സെല്ലിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ച ശ്രീറാമിനെ സർജിക്കൽ ICUവിലേക്ക് കൊണ്ടുപോയതും വിവാദമായി. ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വ്യക്തമായ വിവരം ആശുപത്രി അധികൃതർ നൽകുന്നുമില്ല. അപകടം നടന്ന 3 ദിവസവും ശ്രീറാമിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള ദുരൂഹത തീരുന്നില്ല. കിംസ് ആശുപത്രിയിലെ 5-സ്റ്റാർ ചികിത്സ വിവാദമായപ്പോൾ ഇന്നലെ സർക്കാർ ഇടപെട്ട് ആദ്യം ജയിലിലേക്ക് മാറ്റി. ചികിത്സ വേണമെന്ന ശ്രീറാമിന്റെ ആവശ്യം പരിഗണിച്ച് ജയിൽവാസം ഒഴിവാക്കി മെഡിക്കൽ കോളേജിലെ ജയിൽ സെല്ലിലേക്ക് രാത്രി മാറ്റി. പക്ഷേ 5 മിനിറ്റ് പോലും ശ്രീറാം ജയിൽ സെല്ലിൽ കഴിഞ്ഞില്ല. രാത്രി തന്നെ ആദ്യം സർജിക്കൽ ICUവിലേക്ക് കൊണ്ടുപോയി, പിന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ICUവിൽ. പക്ഷേ എന്താണ് ആരോഗ്യ പ്രശ്നമെന്നത് ആരും പറയുന്നില്ല. ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമുണ്ടോ എന്ന സംശയമുണ്ടെന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർ അനൌദ്യോഗികമായി പറയുന്നത്. സാധാരണ ഒരു പേഷ്യന്റിന് കിട്ടുന്ന പരിഗണന മാത്രമേ ശ്രീറാം വെങ്കിട്ടരാമനോട് കിട്ടേണ്ടതുള്ളൂ എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. സൂപ്രണ്ടും RMO അടക്കം 5-അംഗ സംഘം ഉൾപ്പെട്ട മെഡിക്കൽ ബോർഡ് ആരോഗ്യസ്ഥിതി വിലയിരുത്താൻ രൂപീകരിച്ചു. ആരോഗ്യ വിവരങ്ങൾ കൃത്യമായി വിശദീകരിക്കണമെന്ന് പത്രപ്രവർത്തക യൂണിയനും ആവശ്യപ്പെട്ടു. ഇന്നലെ കൈക്കും നട്ടലിനും ചെറിയ പരിക്കുകൾ മാത്രമാണ് ഉള്ളതെന്നായിരുന്നു കിംസിലെ ഡോക്ടർമാർ അറിയിച്ചത്. ഗുരുതര രോഗമുള്ളവരെ പോലെ മുഖാവരണമിട്ട് സ്ട്രക്ചറൽ ആംബുലൻസിലാണ് ഇന്നലെ ശ്രീറാമിനെ കിംസ് ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയത്. ഏഷ്യാനന്യൂസ് തിരുവനന്തപുരം. ശ്രീറാം വെങ്കിട്ടരാമൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലെന്ന് മെഡിക്കൽ ബോർഡിന്റെ നിഗമനം. മാനസികാരോഗ്യ വിദഗ്ധന്റെ സേവനം ലഭ്യമാക്കും. ട്രോമാ ICUവിലുള്ള ശ്രീറാമിന് കാര്യമായ ബാഹ്യ പരിക്കുകൾ ഇല്ല എന്നുമാണ് മെഡിക്കൽ ബോർഡിന്റെ കണ്ടെത്തൽ. ഏഞ്ചൽ മേരി ചേരുന്നു. ഏഞ്ചൽ മേരി, എന്തൊക്കെയാണ് മെഡിക്കൽ ബോർഡിന്റെ കണ്ടെത്തലുകൾ? ശാലി, ഇന്നലെ വൈകിട്ടോടുകൂടി മെഡിക്കൽ കോളേജിലെത്തിയ ശ്രീറാം വെങ്കിട്ടരാമൻ ഇപ്പോൾ ട്രോമാ ICUവിലാണ് ഉള്ളത്. ഇന്നലെ സർജിക്കൽ ICUവിൽ നിന്നും മൾട്ടി സ്പെഷ്യാലിറ്റി ICUവിലേക്കും പിന്നീട് ട്രോമാ ICUവിലേക്കും ശ്രീറാം വെങ്കിട്ടരാമനെ മാറ്റിയെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ശ്രീറാം കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നാണ് മെഡിക്കൽ ബോർഡിന്റെ നിഗമനം. 5-അംഗ മെഡിക്കൽ ബോർഡിന്റെ യോഗം അല്പസമയം മുമ്പാണ് അവസാനിച്ചത്. അതിനുശേഷമാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ശ്രീറാം കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ്. ശ്രീറാമിന് മാനസികാരോഗ്യ വിദഗ്ധന്റെ സേവനം ആവശ്യമുണ്ട്. ഇതിനായി ഉടനെ തന്നെ ഇതിന്റെ അദ്ദേഹത്തിന് മാനസികാരോഗ്യ വിദഗ്ധന്റെ സേവനം ലഭ്യമാകുമെന്നുള്ള കാര്യം കൂടി മെഡിക്കൽ ബോർഡ് അറിയിച്ചിട്ടുണ്ട്. കാര്യമായ ബാഹ്യ പരിക്കുകൾ ശ്രീറാം വെങ്കിട്ടരാമനില്ല. എന്നാൽ ആന്തരിക പരിക്കുകൾ ഉണ്ടോ എന്ന് സംശയമുണ്ട്. ഇതറിയാനായി സ്കാനിംഗ് ഫലങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്നാണ് മെഡിക്കൽ ബോർഡ് വ്യക്തമാക്കുന്നത്. അടുത്ത മെഡിക്കൽ ബോർഡ് യോഗം കൂടുന്നത് വരെ എന്തായാലും ശ്രീറാം വെങ്കിട്ടരാമൻ ട്രോമാ ICUവിൽ തന്നെ തുടരും. 72 മണിക്കൂർ നിരീക്ഷണത്തിൽ ശ്രീറാം വെങ്കിട്ടരാമന് ആവശ്യമുണ്ടെന്നാണ് മെഡിക്കൽ ബോർഡിന്റെ നിഗമനം. എന്തായാലും അടുത്ത മെഡിക്കൽ ബോർഡ് യോഗം കൂടുന്നവരെ 2 ദിവസമെങ്കിലും ശ്രീറാം വെങ്കിട്ടരാമൻ ട്രോമാ ICUവിൽ തന്നെ തുടരാനാണ് സാധ്യത. എന്നാൽ ശ്രീറാം വെങ്കിട്ടരാമൻ ഡയാലിസിസിന് വിധേയനായെന്നുള്ള സൂചനകളെല്ലാം നേരത്തെ പുറത്തു വന്നിരുന്നു. അത്തരത്തിലുള്ള വാർത്തകളെല്ലാം മെഡിക്കൽ ബോർഡ് നിഷേധിക്കുകയാണ്. അതിന്റെ ഒരു സൂചനയും ലഭിച്ചിട്ടില്ല എന്ന് മെഡിക്കൽ ബോർഡ് വ്യക്തമാക്കുന്നു. എന്തായാലും ശ്രീറാം വെങ്കിട്ടരാമന് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നേരത്തെ ട്യൂബിലൂടെയാണ് ഭക്ഷണം കഴിച്ചിരുന്നതെന്നാണ് പറയുന്നത്. എന്നാൽ ഇത് മാറ്റി സാധാരണ നിലയിലേക്ക് ഭക്ഷണം കഴിക്കാനും മറ്റുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ മെഡിക്കൽ ബോർഡ് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും കടുത്ത മാനസിക സമ്മർദ്ദത്തിലുള്ള ശ്രീറാമിനെ ആരോഗ്യ അദ്ദേഹത്തിന്റെ മറ്റു ആരോഗ്യ വിവരങ്ങൾ പുറത്തുവിടാൻ മെഡിക്കൽ ബോർഡ് തയ്യാറല്ല. എത്രത്തോളം ഗുരുതരമാണ് ഈ പരിക്കുകൾ എന്നുള്ള കാര്യങ്ങളൊന്നും പുറത്തുവിടാൻ തയ്യാറല്ല. എന്നാലും കാര്യമായ ബാഹ്യ പരിക്കുകൾ ഇല്ല എന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത്. ആന്തരിക പരിക്കുകൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിനായി സ്കാനിംഗ് ഫലങ്ങൾക്ക് ശേഷം മാത്രമേ അത് പറയാനാകൂ എന്ന് പറയുന്നു. എന്തായാലും ട്രോമ ICUവിലാണ് ശ്രീറാം വെങ്കിട്ടരാമൻ. 2 ദിവസം കൂടി ട്രോമ ICUവിൽ തന്നെ ശ്രീറാം വെങ്കിട്ടരാമൻ തുടരും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശാലിനി. ശരി, ഏഞ്ചൽ മേരി. മഹാപ്രളയത്തിന്റെ ആഘാതത്തിൽ നിന്നും മറുപിറവി തേടുകയാണ് എറണാകുളത്തെ വടക്കൻ പറവൂർ. നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ പ്രളയം പറവൂരിലെ 1703 വീടുകളെ പൂർണ്ണമായും 47,000 വീടുകളെ ഭാഗികമായും തകർത്തുകളഞ്ഞിരുന്നു. തലയ്ക്കുമീതെ പ്രളയജലം കുത്തിയൊലിച്ചെത്തി. കൃഷിയും കൈത്തറി വ്യവസായവും എല്ലാം തകർത്തുകളഞ്ഞുവെങ്കിലും അതിജീവനത്തിന്റെ പാതയിലാണ് ഒരു വർഷമെത്തുമ്പോൾ വടക്കൻ പറവൂർ. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയത്തിന് സാക്ഷ്യം വഹിച്ചൊരു പ്രദേശമാണ് പറവൂർ. 7 പഞ്ചായത്തുകൾക്ക് മുകളിലൂടെ പെരിയാറിൻ്റെയും ചാലക്കുടിയാറിലെയും പ്രളയജലം കുത്തിയൊഴുകിയപ്പോൾ ഈ നാട് ഇനി തിരിച്ചു വരില്ലെന്നായിരുന്നു ഏവരും കരുതിയത്.
അതൊരു വരവായിരുന്നു. ചാലക്കുടിയാറും പെരിയാറും രണ്ടും കൂടി ഒറ്റ തള്ളായിരുന്നു വെള്ളം മൊത്തം. ആ വരവ് കണ്ടിട്ട് നമുക്ക് സാധാരണ നിലയിലേക്ക് വരുമെന്ന് നമുക്ക് മനസ്സിൽ ഉറപ്പിക്കാൻ പറ്റിയിരുന്നു. ജീവിതം അതോടുകൂടി കഴിഞ്ഞെന്നുള്ള ഇതായിരുന്നു. യാഥാർത്ഥ്യത്തിൽ ഞങ്ങളൊന്നും ഉണ്ടാവില്ല, ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്നുള്ളത് ഓർക്കുമ്പോൾ നമുക്ക് പറ്റണില്ല. അത് നമുക്കത് കാണാൻ അറിയാൻ പറ്റില്ല. ആ വെള്ളം വന്ന വരവ് അതേ സൈസായിരുന്നു. നമ്മുടെ ഇവിടങ്ങളിൽ എല്ലാവരും ഇവരുടെയൊക്കെ ഒരു ഇതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഒന്ന് ജീവിച്ചിരിക്കണേ. പിന്നെ ഞങ്ങളുടെയൊക്കെ എല്ലാം അവരുടെയും സാധനം വീട്ടുപകരണങ്ങൾ കഞ്ഞി വയ്ക്കണ കാലം വരെയുണ്ട്. പറവൂരിൻ്റെ പ്രളയത്തെക്കുറിച്ച് പറയുമ്പോൾ കുത്തിയതോട് സെൻറ്റ് സേവിയസ് പള്ളിയെക്കുറിച്ച് പറയണം. ഈ തകർന്നുപോയ പള്ളിമേടയെക്കുറിച്ച് പറയണം. ജാതിയുടെയും മതത്തിൻ്റെയും വേലിക്കെട്ടില്ലാതെ ഏവർക്കും അഭയകേന്ദ്രമൊരുക്കിയ പള്ളിമേട, ഒടുവിൽ മൂന്നാം ദിവസം പള്ളിമേട തകർന്ന് ആറു പേർ പ്രളയജലത്തോടൊപ്പം ഒലിച്ചു പോവുകയാണ് ഉണ്ടായത്. ചങ്ങാടത്തിനാണ് നമ്മൾ അങ്ങോട്ട് പോയത്. ഞാൻ പറഞ്ഞു പോകണ്ട, ഭയങ്കര ഒഴുക്കണ്, പോകണ്ട, പോലെ തടുത്ത് പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും കാണും പോലെ വീഴും പോലെ കാണാണ്. ഞാൻ കുറെ പേരുണ്ട് ശബരിച്ചേട്ടൻ മേത്ത് വീണെന്ന് ഞാൻ പറഞ്ഞിട്ട് ഒരാരും വിശ്വസിച്ചില്ല. എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരാൾ വരെ ഈ മണ്ണിന്റെ അടിയിൽ വെള്ളത്തിന്റെ അടിയിൽ മരിച്ചു കിടക്കുകയാണ്. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വീണത്, ഞാൻ വരാന്തിൽ നിന്ന് ഇങ്ങനെ ചാടി വന്നപ്പോൾ തന്നെ ഞാൻ ഇരുന്ന സ്ഥലം വീണു. അവിടെ രണ്ടാമത്തെ ദിവസം അവർ വന്ന് നോക്കി എടുക്കാൻ പറ്റുന്നില്ല. മൂന്നാമത്തെ ദിവസം വന്ന് രണ്ട് ശവം എടുത്തത്. പിന്നെ നാലാമത്തെ ദിവസം ബാക്കി നാല് ശവം കൂടി എടുത്തത്. ഈ മഹാപ്രളയത്തെ അതിജീവിക്കുക എന്നതായിരുന്നു പറവൂരുകാരുടെ മുന്നിലുള്ള വലിയ വെല്ലുവിളി. അതിന് ചേന്തമംഗലത്തെ ചെടിയിൽ പുതഞ്ഞുപോയ കൈത്തറികളിൽ നിന്ന് അവർ ഒരു പുതിയ അടയാളമുണ്ടാക്കി. അതാണ് ചേറിൽ നിന്നുണ്ടായ ചേക്കുട്ടിപ്പാവ. ആ ചേക്കുട്ടിപ്പാവയെ പിൻപറ്റിയായിരുന്നു പിന്നീട് ഇവിടുത്തെ ജീവിതങ്ങൾ നടന്നു തുടങ്ങുന്നത്. അങ്ങനെ അലങ്കുല കിടക്കായിരുന്നു സാറേ. കംപ്ലീറ്റ് തറയെ മുങ്ങി, നൂലും നമ്മുടെ തറയുടെ സാമഗ്രികളൊക്കെ മുങ്ങി നശിച്ചു. ഞാനത് കരുതിയില്ലേ ഇനി തിരിച്ചു വരുമുണ്ടാവുമെന്ന്. പ്രളയത്തിൽ 273 ലൂമുകളാണ് താലൂക്കിൽ നാമാവിശേഷമായത്. ഞാനിതൊരു വെല്ലുവിളിയായിട്ടാണ് ഇത് ഇങ്ങനെ അതിൻ്റെ പേരിൽ. ഈ കൈത്തറി വീണ്ടും നല്ല രീതിയിലായി കിട്ടിയില്ല നമുക്ക്. അതിൻ്റെ പേരിൽ ഈ വെള്ളമൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഇനിയും മലവെള്ളം വന്നാൽ ഇത് ഞങ്ങൾ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ നോക്കും. ഇത്തരത്തിലുള്ള ഒരവസ്ഥ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. അടുത്തൊരു തലമുറയ്ക്ക് ഇത്തരത്തിലൊരവസ്ഥ ഉണ്ടാകരുത്. പ്രളയം തളർത്തിയ ആറന്മുളയെ ഉയർത്താൻ ഒരാണ്ട് പിന്നിട്ടിട്ടും സർക്കാരിനായിട്ടില്ല. അർഹതപ്പെട്ട ദുരിതാശ്വാസത്തിനായി വില്ലേജ് ഓഫീസും കളക്ടറേറ്റും കയറിയിറങ്ങി ദുരിതബാധിതർ തളർന്നു. സർക്കാർ സഹായത്തിൽ പോലും വിവേചനമെന്നാണ് ദുരിതബാധിതരുടെ പരാതി. അനൂപ് ബാലചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആർത്തല ചൊഴുകി വന്ന പമ്പയാർ ഒരു നാടിനെ എത്രത്തോളം മുക്കിയെന്നതിൻ്റെ അടയാളമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഈ പടവുകൾ. ഈ 15-ാം പടി വരെ വെള്ളം നിറഞ്ഞു. പ്രളയം കഴിഞ്ഞ് ഒരാണ്ടടുക്കുമ്പോൾ ഈ നാട്ടിൽ നിന്നും വെള്ളം മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ജനങ്ങളുടെ ദുരിതം ഇറങ്ങിയിട്ടില്ല. ഒരു വീടും മൊത്തം ഫുള്ളായിട്ട് മുങ്ങിയതാണ് ഇവിടെ. ഫുള്ളായിട്ട് മുങ്ങി, ഒന്നുമില്ലാതെ ഞങ്ങൾ ഇതിനകത്ത് വന്ന് കയറുന്നത്. ഒരു വർഷം നിന്നിട്ട് ഒരു 10 പൈസ തരാതെ ഞാൻ ഇങ്ങനെ ടാർപ്പായും കെട്ടി ഇങ്ങനെ താമസിക്കുന്നത്. അവർ 10 പൈസ എനിക്ക് തന്ന് സഹായിക്കേണ്ടെന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞതാണ്. കയ്യിലും ഒന്നുമില്ല. പിന്നെ കഞ്ഞി വെച്ച് നമ്മളിങ്ങനെ നടക്കുന്നൊരു കഞ്ഞി വെച്ച് കുടിക്കുക അത്രയും ചെയ്യുന്നുണ്ട്. അല്ല പിന്നെ ഇങ്ങനെ കിടക്കുമോ? 10 രൂപ ഉണ്ടെങ്കിൽ ഇങ്ങനെ കിടക്കുമോ? എനിക്ക് ഭർത്താവില്ല, മരിച്ചു പോയതാണ്. എൻ്റെ 2 പശുവിനെ വളർത്തിയാണ് ഞാൻ ജീവിക്കുന്നത്. വീടിനൊന്നുമില്ല, പഞ്ചായത്തിൽ നിന്നുമില്ല, ബ്ലോക്കിൽ നിന്നുമില്ല. അപ്പം ഞാൻ ചോദിച്ചു എവിടെ നിന്നാണ് ഞങ്ങൾക്ക് പിന്നെ തരുന്നത്? ഞങ്ങൾക്ക് വീടിന് നിവൃത്തി ഉണ്ടായിരുന്നെന്ന് ആരും കാല് പിടിക്കത്തില്ലായിരുന്നു. ഞങ്ങൾ ഈ വീട് വെച്ചേനെ ഞങ്ങളൊന്നും ഇടിച്ചിട്ടല്ല. ഈ എല്ലാം പോയി കിടക്കുക, അടുക്കള മൊത്തം പോയി കിടക്കും. ഞങ്ങൾ ഇതിനകത്ത് കാറ്റും മഴയും വന്നു കഴിഞ്ഞാൽ ഈ ഓടെല്ലാം കൂടെ താഴെ വീണ ഉണ്ടോ? ആളുണ്ടോ? ചെളിവെള്ളം കയറി നശിച്ച വീട്ടുസാധനങ്ങൾ ഇപ്പോഴും ആറന്മുളയിലെ വീട്ടുമുറ്റങ്ങളിൽ കാണാം. വെള്ളം കയറി നശിച്ചുപേക്ഷിച്ച വാഹനങ്ങൾ, തകർന്ന വീടുകൾ. 10,000 രൂപ കിട്ടി. അതുകൊണ്ട് എന്തോ ചെയ്യാനല്ല, എപ്പോഴാണ് ഇടിഞ്ഞു വീഴുന്നറിയത്തില്ല. ഇനി അടുത്ത മഴ കാണുമ്പം പേടി. അടുത്ത സമയമായി, 1 വർഷമാകുന്നു. ഇവിടെ അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥർ വന്നെങ്കിലും അവർ പക്ഷം നോക്കി ശതമാനം ഇട്ടു എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും. പ്രളയകാലത്ത് ഒരു നില കെട്ടിടത്തിൻ്റെ അത്രയും ഉയരത്തിൽ വെള്ളം പൊങ്ങിയ ആറന്മുളയിലെ എഴിക്കാട് കോളനിയാണത്. ഇവിടെ ചുരുക്കം ചില വ്യക്തികൾക്ക് മാത്രം സർക്കാരിൻ്റെയും സ്വകാര്യ വ്യക്തികളുടെയും സഹായം. വലിയൊരു ശതമാനം അർഹതപ്പെട്ടവർ ഇപ്പോഴും സർക്കാർ സഹായത്തിനായി കാത്തു നിൽക്കുകയാണ്. ദുർബലമായ
ഇത്തരം വീടുകളിൽ കഴിയുകയാണ്. ഇതാണ് പ്രളയാനന്തര പുനർനിർമ്മാണത്തിലെ വൈരുദ്ധ്യം, ആറന്മുളയിലെ യാഥാർത്ഥ്യം. ആറന്മുളയിൽ നിന്നും റോണി ജോസഫിനൊപ്പം അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.